സ്വർണ്ണക്കടത്ത് കേസിൻ്റെ വിചാരണ കർണാടകയിലേക്ക് മാറ്റണമെന്നതാണ് സ്വപ്നയുടെ ആവശ്യം. ഇ ഡിയുടെ ഈ ഹർജി സുപ്രീം കോടതിയിലാണ്. അതിനിടെയാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ആദ്യ അന്വേഷണം ബംഗളൂരു പോലീസിന് കിട്ടുന്നത്. ഇതിലെ നടപടികൾ നിർണായകമാണ്. ബി ജെ പിയാണ് കർണാടക ഭരിക്കുന്നത്. മാസങ്ങൾക്കുള്ളിൽ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കും. ഇതിൽ കോൺഗ്രസ് ജയിക്കുമെന്നാണ് സർവേ ഫലം പറയുന്നത്. മറിച്ച് ബി ജെ പിക്ക് മുൻതൂക്കം വീണ്ടും കിട്ടിയാൽ സ്വപ്നയുടെ പരാതിയിലെ നടപടികൾ കേരളത്തിലെ പല പ്രമുഖർക്കും തലവേദനയായി മാറുമെന്നാണ് ബി ജെ പിയുടെ പ്രചാരണം. വിജേഷ് പിള്ളയ്ക്കെതിരെ കർണാടക പോലീസ് കേസെടുത്തെന്ന് സ്വപ്ന സുരേഷ് തന്നെ പറയുന്നു. കേസിൽ തൻ്റെ മൊഴി രേഖപ്പെടുത്തിയെന്നും അവർ ഫേസ്ബുക്കിലൂടെ പറഞ്ഞു. കൂടിക്കാഴ്ച നടന്ന ബംഗളൂരിലെ ഹോട്ടലിൽ പോലീസ് തെളിവെടുത്തു അത്രേ. വിജേഷിനൊപ്പം ഒരാൾ കൂടി താമസിച്ചെന്ന് ഹോട്ടലുകാർ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ആരായിരിക്കും പിന്നണിയിലുള്ള ആ അജ്ഞാതനെന്നാണ് സ്വപ്ന ചോദിക്കുന്നത്. ബാംഗ്ലൂരിലെ കൃഷ്ണരാജപുരം പോലീസ് സ്റ്റേഷനിലാണ് കേസെടുത്തിരിക്കുന്നത്. കർണാടക ആഭ്യന്തരമന്ത്രിക്കും ഡി ജി പിക്കും ഇ ഡിക്കും പരാതി കൊടുത്തുവെന്നും സ്വപ്ന ഫേസ്ബുക്ക് ലൈവിൽ പറഞ്ഞിരുന്നു. അന്വേഷണവുമായി സഹകരിക്കുമെന്ന് വിജേഷ് പിള്ള പറയുന്നുണ്ട്. എന്നാൽ വിജേഷ് പിള്ളയുടെ ഫോൺ വിവരങ്ങൾ ഉൾപ്പെടെ കർണാടക പോലീസ് പരിശോധിക്കും. ഇത് ഉന്നത ബന്ധം പുറത്തു കൊണ്ടുവരുമെന്ന പ്രതീക്ഷയിലാണ് സ്വപ്ന സുരേഷ്. പക്ഷേ ഒരു ബന്ധങ്ങളും കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ ഇത്രയും നാൾ സ്വപ്ന പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് തെളിയും. നേരത്തെ ഷാജ് കിരണിൻ്റെ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തൽ സ്വപ്ന നടത്തിയിരുന്നു. പിന്നാലെ ഷാജ് കിരൺ തൻ്റെ നിരപരാധിത്വം വെളിപ്പെടുത്തിയതോടെ സ്വപ്ന പ്രതിരോധത്തിലാവുകയും ചെയ്തിരുന്നു. ആ സംഭവത്തോടെ മനസ്സിലായി സ്വപ്ന പറയുന്നതിലൊന്നും ഒരു കാര്യവുമില്ലെന്ന്. പിന്നീട് സ്വപ്ന ബാംഗ്ലൂരിലേക്ക് മാറി. ഇതിനു പിന്നിൽ ഭാവിയിലും ഇത്തരം ഒത്തുതീർപ്പുകാർ എത്തുമെന്ന പ്രതീക്ഷയായിരുന്നു സ്വപ്നയ്ക്ക്. ഇതിനിടെയാണ് വിജേഷ് പിള്ള എത്തുന്നത്. ബിറ്റ്കോയിൻ കച്ചവടം മുമ്പ് നടത്തിയെന്ന് പറയപ്പെടുന്ന വിജേഷ് പിള്ളയുടെ ബന്ധങ്ങൾ ആർക്കുമറിയില്ല. കർണാടക പോലീസ് സ്വപ്നയുടെ പരാതിക്ക് പിന്നാലെ പോയാൽ ആ സത്യം പുറത്തു വരും. എന്നാൽ ഇപ്പോഴും താൻ ഒത്തുതീർപ്പിനായി അല്ല പോയതെന്നാണ് വിജേഷ് പിള്ള ആണയിട്ട് പറയുന്നത്. സാഹചര്യ തെളിവുകൾ വെച്ച് നോക്കിയാൽ വിജേഷിനെ കുറ്റം പറയാൻ പറ്റില്ല. അവിടെയും സ്വപ്ന തന്നെയാണ് മോശക്കാരിയാകുന്നത്. ഈ നാടകം കൂടി പൊളിഞ്ഞാൽ പിന്നെ ഒരിക്കലും സ്വപ്നയെ ജനം വിശ്വസിക്കില്ല. അല്ല, ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. കാരണം സ്വപ്നയുടെ ആരോപണങ്ങൾക്കൊന്നും തെളിവില്ല. ആരോപണങ്ങളല്ല തെളിവാണ് ആവശ്യം. അതില്ലാത്തിടത്തോളം സ്വപ്ന എയറിൽ തന്നെ നിൽക്കത്തേയുള്ളൂ.